സോളാർ കേസിലെ ഗൂഢാലോചനയിൽ കൊട്ടാരക്കര കോടതിയിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. കേസിൽ ഗണേഷ് കുമാർ ഉടൻ നേരിട്ട് ഹാജരാകേണ്ടതില്ല. തനിക്കെതിരായ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ഗണേഷിന്റെ ഹർജി വിധി പറയാനായി മാറ്റിയിട്ടുമുണ്ട്. അഖില നന്ദകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഖില, അമീന, സോളാർ പീഡന കേസിലെ ഗൂഢാലോചനയിൽ കെ ബി ഗണേഷ് കുമാർ എംഎൽഎ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കൊട്ടാരക്കര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഒന്നര മാസം മുൻപ് ഉത്തരവിട്ടത്. ഇതനുസരിച്ച് പരാതിക്കാരിക്കും വീണ്ടും കോടതി സമൻസ് വായിച്ചിരുന്നു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി കൊടുക്കാൻ വ്യാജരേഖ ചമച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. തുടർന്ന് കൊട്ടാരക്കര കോടതിയുടെ ഈ സമൻസിനെതിരെയാണ് ഹൈക്കോടതി സമീപിച്ച് സ്റ്റേ നേടിയത് കെ ബി ഗണേഷ് കുമാർ. എന്നാൽ അതിൽ നടന്ന തുടർവാദത്തിലാണ് ഇനിയിപ്പോൾ 10 ദിവസം ഹാജരാകേണ്ടതില്ല. പക്ഷേ കൊട്ടാരക്കര കോടതിയിലെ തുടർ നടപടികൾക്കുള്ള സ്റ്റേ ഹൈക്കോടതി നിന്ന് നീക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരു 10 ദിവസത്തെ സാവകാശം ഹൈക്കോടതി കെ ബി ഗണേഷ് കുമാറിന് നൽകിയിരിക്കുന്നു. തനിക്കെതിരായ ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന് ഗണേഷ് കുമാർ ഹർജി നൽകിയതിൽ വിധി പറയാനായി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് തീയതി പിന്നീട് കോടതി തീരുമാനിച്ച് അറിയിക്കും. ഈ പരാതിക്കാരുടെ കത്ത് വ്യാജമല്ലെന്നാണ് കെ ബി ഗണേഷ് കുമാർ ഇന്നും കോടതിയിൽ ആവർത്തിച്ചത്. കത്ത് എഴുതിയതും ഒപ്പിട്ടതും കോടതിയിൽ ഹാജരാക്കിയതും പരാതിക്കാരിയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ആ കത്ത് വ്യാജമെന്ന് പറയാൻ കഴിയുക? അതിൽ കൂട്ടിച്ചേർക്കുകൾ വരുത്തിയെന്ന ആരോപണം നിലനിൽക്കില്ലെന്നും ഗണേഷ് കുമാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള വ്യക്തിയാണ് അവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഹർജി നൽകിയതെന്നും ഗണേഷ് കുമാർ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കൊട്ടാരക്കര കോടതിയെ സമീപിച്ചത്. അതുപ്രകാരമാണ് സമൻസ് അയച്ച് കെ ബി ഗണേഷ് കുമാറിനോട് ഹൈക്കോടതി കൊട്ടാരക്കര കോടതി ഹാജരാകാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്മേലുള്ള സ്റ്റേ ആണ് ഇപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ പ്രാദേശിക നേതൃത്വം മാത്രമാണ് ഈ രീതിയിൽ കേസുമായി മുന്നോട്ട് പോകുന്നത്. സോളാർ ഗൂഢാലോചന കേസ് നിയമപരമായി നേടുമെന്ന് യു ഡി എഫും കോൺഗ്രസും പല ഘട്ടത്തിൽ പറഞ്ഞെങ്കിലും പക്ഷേ സംസ്ഥാന നേതാക്കളും ഇതുവരെയും ഹൈക്കോടതിയിലോ കൊട്ടാരക്കര കോടതിയിലോ ഈ കക്ഷി ചേർന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അമീന, ശരി അഖില.